ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനായി ആദ്യം തന്നെ ആവശ്യമുള്ളത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പഴയ ബോട്ടിലാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ആ ബോട്ടിലിനെ നമുക്ക് ഈ മുകളിൽ ഭാഗവും ഈ താഴ്ഭാഗവും നമുക്ക് കട്ട് ചെയ്തിട്ട് ആ സെൻറ്ററിലെ പോർഷൻ മാത്രമായിട്ടാണ് എടുക്കേണ്ടത്. ആ പോർഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ സെൻറ്ററിലെ പോർഷൻ ആ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പോർഷൻ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണം. രണ്ട് സൈഡും നല്ല പരന്ന രീതിയിൽ പോലെ മടക്കി കൊടുക്കേണ്ടതാണ്. ഗായ്സ്, അപ്പൊ നമ്മൾ ആ മടക്കിയ പോർഷൻ എന്താ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഇതുപോലൊരു ഗ്യാപ്പ് വിട്ട് ഇത് ഫുള്ളും കട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ അതാ എല്ലാ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പീസാണ് ഇപ്പൊ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്ത പീസസ് ഒക്കെ നമുക്ക് എടുക്കാം. കട്ട് ചെയ്ത പീസസ് ഒക്കെ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ആ കട്ട് ചെയ്ത പീസ് നമ്മൾ ഇതുപോലെ പൊക്കത്തിനൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ലവിന്റെ ഒരു ഷേപ്പ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. നമുക്ക് ലവിന്റെ ഷേപ്പാണ് വേണ്ടതും. അപ്പൊ അതുപോലെ മുഴുവൻ പീസസ് നമുക്ക് അതേപോലെ തന്നെ ആക്കിയെടുക്കണം. സിമ്പിളാണ്, പൊക്കത്തിന് വെറുതെ ഒന്ന് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആ ഷേപ്പിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ കട്ട് ചെയ്തത് അതുപോലെയാണല്ലോ. കണ്ടില്ലേ ഗായ്സ്, അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ലവിന്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മുഴുവൻ പീസസ് ആക്കിയെടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ എല്ലാ പീസസും അതേപോലെ ആക്കിയെടുത്തുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത് വൈറ്റ് കളർ ആയതാണ് പെട്ടെന്ന് ക്യാമറയിൽ കാണാത്തത്. നമ്മൾ എല്ലാ പീസും അതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളപ്പോ റെഡിയാക്കിയെടുത്ത പീസിലോട്ട് ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ പീസിന്റെ ഏറ്റവും മുകളിലൊരു ചെറിയ കെട്ടിടണം. എന്നിട്ട് ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ പയ്യെ ചുറ്റി 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 ഫുള്ളും ചുറ്റി എടുക്കേണ്ടതാണ്. നമ്മൾ പലതും നാല് കളറിൽ, നമുക്കിപ്പോൾ നാല് പീസാണ് ഫുള്ളും കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ നാല് കളറുള്ള നൂലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ പല കളറാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതിന്. ഇതിട്ട് ലൈറ്റ് കളർ ആയതുകൊണ്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത് ഫുള്ളും ചുറ്റി എടുക്കണം. പിന്നെ ഇതുപോലെ നാല് പീസസും പല കളർ വെച്ച് നമുക്ക് ചുറ്റി എടുക്കണം. അപ്പൊ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നാലും നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. നല്ല സെറ്റാക്കിയുണ്ട്. പലതും പല കളറായതുകൊണ്ട് ചെറിയ ഭംഗിയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്ഷനോട് നമ്മൾ ചെയ്തെടുക്കണ അത്രയും നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സെന്ററിൽ നമുക്കൊരു പൂ പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ആ ഇതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ ഈ റൗണ്ടില് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഈ വീഡിയോ കാണുന്ന പോലെ ചുറ്റി ചുറ്റി കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ ആ എടുത്ത പേപ്പർ നമ്മൾ ചുറ്റി ചുറ്റി കണ്ടില്ലേ, ഇതുപോലെ പൂവിൻ്റെ ഡിസൈൻ ആക്കി എടുക്കണം. എന്നിട്ട് നമ്മളത് അറ്റം അഴിഞ്ഞു പോയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോളം കാലൊക്കെ മതി. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലൊരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ മുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നാല് പീസും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമ്മൾ നേരെ നമ്മുടെ ലവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്താൽ മതി. നാലിൻ്റെ നമ്മൾ ചെയ്യണം. ശരിക്കും കറക്റ്റ് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ തൂക്കുന്ന സമയത്ത് ഇത് പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് എല്ലാം ഉണങ്ങാനൊക്കെ വെച്ച് എല്ലാം ഉണങ്ങി സെറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇത് ഷേപ്പിൽ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതാണ് എല്ലാം കൂടി. അപ്പൊ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യണത്. നമ്മളിപ്പോ ഒരു കുപ്പി എടുത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് നാല് പീസേ കിട്ടുള്ളൂ. നമുക്ക് എത്ര കുപ്പി വെച്ച് വേണമെങ്കിലും നല്ല വലുതായിട്ട് നല്ല പല ഡിസൈൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ഒരു കുപ്പി വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊക്കെയാണ് ചെയ്യണത്. ഇനി നമുക്ക് വലുതായിട്ട് കുറെ ഡിസൈനിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ ടൈപ്പ് ഡിസൈനൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അടിയിൽ വെക്കാൻ വേണ്ടി കുറച്ച് ഭംഗിക്ക് വേണ്ടി നമ്മുടെ ബാക്കി വന്ന കുറച്ച് വേസ്റ്റ് നൂലും കുറച്ച് കളർഫുൾ നൂലൊക്കെ വെച്ച് അടിയിലൊന്ന് കെട്ടിക്കൊടുക്കുക. അപ്പൊ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും വാളിൽ തൂക്കുമ്പോ. പിന്നെ അതിന്റെ പൊക്കത്ത് നമുക്ക് തൂക്കാൻ വേണ്ടി ചെറിയൊരു
വള്ളിയും കൂടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തൂക്കിക്കാനായിട്ടുള്ള വിഷ്വൽ കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.